ആദ്യ ടി ട്വൻ്റിയിൽ എന്നതുപോലെ തന്നെ രണ്ടാം ടി ട്വൻ്റിയും ഏറ്റവും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ കാണുവാനായി സാധിച്ചത്. ഇപ്പോൾ അവസാനിച്ച ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടി ട്വൻ്റി മത്സരത്തിൽ 16 റൺസിനാണ് ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഏറ്റവും ആവേശകരമായ ഒരു തിരിച്ചറിവ് തന്നെ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും രണ്ടാം ഇന്നിംഗ്സിൽ നിന്ന് കാണുവാനായി സാധിച്ചിരുന്നു. അക്സർ പട്ടേൽ, സൂര്യകുമാർ യാദവ് സഖ്യത്തിന്റെ പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിന്ന് ഏറെ നിർണായകമായി മാറിയത്. ഒരു ഘട്ടത്തിൽ കനത്ത തകർച്ചയിലേക്ക് പോയ ടീം ഇന്ത്യയെ ഇരുവരും ചേർന്നാണ് മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. സൂര്യ പുറത്തായതിനു ശേഷം അക്സറിന്റെ മികച്ച പിന്തുണയുമായി ശിവം മാവിയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് ആരാധകർക്ക് ഏറ്റവും ആവേശം തന്നെ നൽകിയിരുന്നു. ലങ്ക മുന്നോട്ട് വെച്ച 207 റൺസ് വിജയലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ ബാറ്റിംഗ് 20 ഓവറിൽ 8 വിക്കറ്റിന് 190 റൺസ് എന്ന നിലയിലാണ് ഇന്ന് അവസാനിച്ചത്. 3 മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പര ഇതോടുകൂടി ശ്രീലങ്ക ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമ്പരയിലെ അവസാന മത്സരം ഡിസൈഡർ മാച്ചായിരിക്കും മാറുക. 31 പന്തിൽ 65 റൺസ് അടങ്ങുന്നതായിരുന്നു അക്സർ പട്ടേലിന്റെ ഇന്നത്തെ ഇന്നിംഗ്സ്. ഇന്ന് ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നില ഒന്നാകെ നിരാശപ്പെടുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ 57-5 എന്ന നിലയിലേക്ക് തകർന്ന ടീം ഇന്ത്യ ഒരു വലിയ തോൽവിയെ തന്നെയാണ് മുന്നിൽ കണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ കൂടി ഒരു വിജയ കോമ്പിനേഷനായി മാറുവാനായി സൂര്യകുമാർ യാദവ് അക്സർ പട്ടേൽ സഖ്യത്തിന് സാധിക്കുകയായിരുന്നു. 14ാം ഓവറിൽ ഹസ്രങ്കയ്ക്കെതിരെ അക്സർ പട്ടേലിനെ തുടർച്ചയായി സിക്സറുകൾ ഏറ്റവും ആവേശം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ആരാധകർക്ക് സമ്മാനിച്ചത്. വെറും 20 പന്തുകളിൽ നിന്നായിരുന്നു ഇന്ന് അക്സർ പട്ടേൽ അർദ്ധ സെഞ്ചുറി തികച്ചത്. തന്റെ രാജ്യാന്തര ക്രിക്കറ്റിലെ ആദ്യ 50 കൂടിയാണ് ഇന്ന് അക്സർ നേടിയത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ശിവം മാവിയുടെ ബാറ്റിംഗ് ആരാധകർക്ക് മറ്റൊരു സർപ്രൈസ് തന്നെയാണ് ഇന്ന് സമ്മാനിച്ചത്. അവസാന ഓവറിൽ ജയിക്കുവാനായി 21 റൺസായിരുന്നു ടീം ഇന്ത്യക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ലങ്കൻ നിരയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ക്യാപ്റ്റൻ ദസുൻ ഷാനക ബൗളിംഗിലും അവസാന ഓവറിൽ കൃത്യത കാട്ടിയപ്പോൾ ഇന്ത്യൻ വിജയലക്ഷ്യം 16 റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു. എന്തായാലും ആദ്യ മത്സരത്തിൽ എന്നതുപോലെ തന്നെ രണ്ടാം മത്സരവും ഏറ്റവും ആവേശകരമായ ഒരു അനുഭവമാണ് ഇന്ന് ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനായിരിക്കുന്ന മൂന്നാമത്തെ മത്സരവും ആരാധകർക്ക് ആവേശത്തിന്റെ മറ്റൊരു കാഴ്ച കൂടിയായിരിക്കും സമ്മാനിക്കുക.